ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ്. ഇന്ന് നമുക്ക് ഒരു മാസം വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. അപ്പം നല്ല കറുമറ പൊട്ടുന്ന സൂപ്പർ ടേസ്റ്റുള്ള, ഏകദേശം നമുക്കൊരു കേക്കിൻ്റെ ഒക്കെ രുചി വരുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കപ്പോ ഒരു ഗ്ലാസ്സോ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നേർ പകുതി തരി അല്ലെങ്കിൽ റവ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം. മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം പഞ്ചസാര നിങ്ങൾക്ക് കുറവാണ് ആവശ്യമുണ്ടെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അത് പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ചേർക്കണം. ഈ ഒരു പശു നെയ്യാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പശു നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈവച്ച് തന്നെ നന്നായി കുഴക്കണം കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ പശു നെയ്യൊക്കെ നമ്മുടെ മൈദയിൽ ഒക്കെ എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ പാലിന് കൃത്യമായിട്ടുള്ള അളവ് എനിക്കിപ്പം പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഓരോരുത്തരുടെയും കുഴക്കുന്ന രീതിയും ക്വാണ്ടിറ്റിയും കപ്പിൻ്റെ അളവൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/2 കപ്പ് പാലൊഴിച്ചു, എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തു. എന്നിട്ട് വീണ്ടും 2 ടേബിൾ സ്പൂൺ പാലും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കറക്റ്റ് അളവായിരുന്നു, 1/2 കപ്പ് + 2 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പം കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു പാലിന് പകരം നിങ്ങൾക്ക് വെള്ളവും ചേർക്കാം കേട്ടോ. പക്ഷേ പാലൊഴിച്ചാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ. ഇനി നമുക്കിതിലോട്ട് അവസാനമായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. വേഗം തന്നെ നല്ല രീതിയിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ ബോൾസൊക്കെ എടുക്കുമ്പോൾ നല്ല ഉരുട്ടിയെടുക്കാം പാകത്തിന്. ഏകദേശം നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പാകത്തിൽ തന്നെ. ഇനി നമുക്കൊരു ഇത് നമുക്കൊരു ചപ്പാത്തിക്കല്ലിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലോ ഇട്ടിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പം കുറച്ച് മൈദ നമുക്ക് അതിൻ്റെ മേലിലിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ മാവ് അതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കിതിൻ്റെ നേരെ പകുതിയാക്കാം. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി നേർങ്ങനെ റോൾ ചെയ്ത് ആക്കിയതിന് ശേഷം നമുക്കിതൊരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർക്ക് എടുക്കാം. നമുക്ക് എന്ത് സംഭവം ഉണ്ടാക്കുമ്പോൾ കാണാനൊരു ഇമ്പൊക്കെ വേണ്ടേ, കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാനൊരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് പോർഷൻ എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് നമ്മുടെ മാവ് ഉണ്ടല്ലോ അതൊന്ന് അതിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം, വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ താഴത്ത് നിന്നും നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പം നല്ലൊരു ഷേപ്പ് കിട്ടും നമുക്ക് കണ്ടോ. ഈ ഒരു രീതിയിൽ നല്ലൊരു ഭംഗിയുള്ള ഷേപ്പ് കിട്ടും. അപ്പം കണ്ടോ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. Thank you.
അപ്പം കണ്ട ഞാൻ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പ്ലേറ്റ് നിറച്ച് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പണിയുമില്ല, ഇനി ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് ഒരു ഓയിലാണ് ഉണ്ടാക്കേണ്ടത്, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഓയിലാണ് ഉണ്ടാക്കേണ്ടത്, അപ്പോൾ ഓയിൽ ഒഴിക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പം മുങ്ങാ പാകത്തിനുള്ള നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത് കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് ഓരോരോ ഈ ഒരു സംഭവം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എനിക്കിതിൻ്റെ പേരിഷ് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇതിനാ സെർച്ച് ചെയ്തേരം കൽക്കലിനൊന്ന് മറ്റോന്ന് എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്കിതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞുപോകും, ഉൾഭാഗം ഒട്ടും വേവില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ഭാഗം ഒന്നും മുരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗവും ഇതുപോലെ വേവിക്കണം. ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിടരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നാലഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മുടെ സ്പൂണ് നമുക്ക് തിരിച്ചിടുമ്പം തന്നെ കുറച്ച് ക്രിസ്പി ആയ പോലെ തോന്നും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ആ സമയം കൊണ്ട് നമുക്കിത് മാറി വരും. അപ്പം നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നമുക്കിത് കോരി മാറ്റും. അതിൻ്റെ എക്സസായ എണ്ണയൊക്കെ ഒന്ന് പോകണ്ടേ, അതുകൊണ്ട് നമുക്കിതുപോലത്തെ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നമുക്കിത് ഇട്ട് വെക്കാം. അപ്പം ഇത് നമുക്കൊരു മാസം വരെ നമുക്കിത് ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്കിതിൻ്റെ ഡബിളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ഉണ്ടാക്കിയിട്ട് നമുക്കിത് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് വെക്കാം കേട്ടോ നമുക്കിത്. അപ്പോൾ അടുത്ത ബാച്ചും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ